മോളെ, ഒരു ന്യൂസുണ്ട്. നമ്മുടെ സീക്രട്ട് ഏജന്റിനെ പൂട്ടാനായിട്ട് നമ്മുടെ ലവന്റെ പേരെന്തുവാ, ഓഹ്, മുതുകാട് പൈസ ഇറക്കുന്നത് ഉണ്ണി മുകുന്ദൻ. മൊത്തത്തിൽ പ്രശ്നമോ പ്രശ്നം, സീക്രട്ടിനെ പൂട്ടിയേ മാറുള്ളവർ കേട്ടാ. സായി കിടന്ന് കരഞ്ഞ് കാലി പിടിക്കാൻ പാവം തോന്നുന്നു. പക്ഷേ ഇവരെല്ലാം വന്നിട്ടുണ്ട് ഗ്രൂപ്പ്. ആ അതുലും മൈരനെതിരെ കേസ് ഫയൽ ചെയ്യാതെ വേറെ വഴിയില്ല. മൈരിന് പ്രാന്താണ്. യുവമാർക്ക് എല്ലാം 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും. അപ്പൊ മക്കളെ, എല്ലാവരുടെ വീഡിയോ എടുത്തു വെച്ച് ചെയ്യുന്ന, എല്ലാവരെയും അരിക്കണ്ടന്റ് ആക്കുന്ന സീക്രട്ട് ഏജന്റ് എന്തുകൊണ്ടടാ സ്വന്തം ഓഡിയോ നിനക്ക് എടുത്തു വെച്ച് ചെയ്യാൻ പറ്റില്ലേ, പറ്റാത്തത്, നീ എന്തടാ മുങ്ങി നടക്കുന്നേ എന്നൊക്കെ കമന്റ് ബോക്സിൽ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ഇത് ഏതുവരെ പോകുന്ന നോക്കിയതാണ്. ഇതിന്റെ ഒരു പോക്ക് നമുക്ക് അറിയണമല്ലോ. അപ്പൊ ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തോ ഗൂഢാലോചനയാണ്, അതുകൊണ്ട് അവര് കോടതിയിലേക്ക് കേസായിട്ട് പോകുന്നു എന്നാണ് ഒരു സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് അവിടെ ട്രിക്സ് എന്ത് ചെയ്ത്, ഇനിയുള്ള വീഡിയോ ഇടല് നിർത്തി, ഗൂഢാലോചന കേസായിട്ട് കോടതിയിൽ പോവാണെന്ന് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, പോണം. അങ്ങനെ കോടതിയിൽ അവരെങ്കിലും ചെന്നാലല്ലേ നമ്മുടെ കയ്യിലുള്ളതും നമുക്ക് പറയാനുള്ളതും നമുക്ക് കോടതിയിൽ പറയാൻ പറ്റൂ അല്ലേ. നമ്മൾ പൊതുവേദിയിൽ മുതുകാടിനെ കൊണ്ടുവന്ന് നിർത്തി ഷിഹാബും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി ആയിട്ടൊരു ചർച്ചയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ബക്കറ്റും പിടിച്ച് അണ്ണനെ വെളുപ്പിക്കാൻ വന്ന ട്രിക്സ് ഇടയിലൊന്ന് ചെറുതായിട്ട് എന്തുപോയി, ഗ്യാങ് മാറി ചേർന്നടേ. ഈ ഗ്യാങ്ങിൽ ചേർന്നപ്പോ ട്രിക്സ് വിചാരിച്ചു കാണും ഇവർ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ താത്തേനെയും ടീമിനെയും കുറിച്ചാണ് പറയുന്നത്. ഇവരെല്ലാം അടിപൊളിയാണ്, കിടിരനാണ് അങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞ്, എന്താ പറയാ, കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് താത്താക്കിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഫോൺ വിളിച്ച് വളരെ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അവരും എന്നോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചതൊക്കെ ഒരു മാന്യതയില്ലാതെ എടുത്തു കൊണ്ടുവന്നിട്ട് ഗൂഢാലോചന എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാനിവിടെ ഒരു വോയിസ് ആദ്യം തന്നെ പ്ലേ ചെയ്യാം. ഗൂഢാലോചന, ഞാൻ ഗൂഢാലോചന നടത്തി ഇത്ര, എനിക്ക് എന്ത് ലാഭം, എനിക്ക് എന്ത് ലാഭം ഗൂഢാലോചന നടത്തിയിട്ട്? എന്നാ ലാഭമുള്ളവരുടെ ഗൂഢാലോചന നിങ്ങൾ കേട്ടോ താത്ത. എന്തോന്നറിയ, എന്ത്, ഞാൻ ആരടെ ഞാൻ ഇന്ന് തീർക്കാൻ? മോളെ, ഒരു ന്യൂസുണ്ട്. നമ്മുടെ സീക്രട്ട് ഏജന്റിനെ പൂട്ടാനായിട്ട് നമ്മുടെ ലവന്റെ പേരെന്തുവാ, ഓഹ്, മുതുകാട് പൈസ ഇറക്കുന്നത് ഉണ്ണി മുകുന്ദൻ. മൊത്തത്തിൽ പ്രശ്നമോ പ്രശ്നം, സീക്രട്ടിനെ പൂട്ടിയേ മാറുള്ളവർ കേട്ടാ. സായി കിടന്ന് കരഞ്ഞ് കാലി പിടിക്കാൻ പാവം തോന്നുന്നു. പക്ഷേ ഇവരെല്ലാം വന്നിട്ടുണ്ട് ഗ്രൂപ്പ്. ആ അതുലും മൈരനെതിരെ കേസ് ഫയൽ ചെയ്യാതെ വേറെ വഴിയില്ല. മൈരിന് പ്രാന്താണ്. യുവമാർക്ക് എല്ലാം 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും. പടച്ചോനെ, പൈസയുടെ കേസ് അല്ല, ഇന്നെ തീർക്കും, ഇന്നെ തീർക്കാൻ ഗൂഢാലോ എടേ ഗ്യാങ് ഇറങ്ങിയടേ സീക്രട്ട് ഏജന്റിനെ തീർക്കാൻ ഗ്യാങ്. ഞാൻ വണ്ടിക്കകത്ത്, ഞാൻ ഇനി പുറത്തിറങ്ങില്ല. ഞാൻ സ്റ്റിയറിംഗും എവിടെ കെട്ടിപ്പിടിച്ച് കിടക്കും. എല്ലാം വണ്ടി കൊണ്ടു ഇട്ടിച്ചു, എന്നാലും കുഴപ്പമില്ല. BMW ആണ്, കുറച്ച് എയർ ബാഗ് പൊട്ടിയിട്ടെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. ക്യാമറ ഉണ്ട് ഇതിനകത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് പൈസ കൊടുത്തു കൊട്ടേഷനാ താത്ത. തെളിയിക്കേണ്ടി വരുവേ, തെളിയിക്കണം. നിങ്ങള്, ഞാൻ നിങ്ങളെ വിളിച്ച കോളിനകത്ത് ഞാൻ പറഞ്ഞൊരു കേസുണ്ട്. അതായത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ എനി പേടിയാണ്, സത്യത്തിലാണേ പേടിയാണേ. തീർത്തുകളയുടെ ഇവർ ഇപ്പൊ കണ്ടില്ല, നിങ്ങള് കാശ് ഇറക്കിയാണ് എന്നെ തീർക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക് താത്ത, പറ താത്ത, ആരെത്ര കൊടുത്തു, നിങ്ങളിപ്പോ പറഞ്ഞ ആളുകൾ എത്ര കൊടുത്തു, നിങ്ങൾക്ക് എത്ര കിട്ടി, നിങ്ങൾ കേസ് കൊടുത്ത് പാപം ഇവിടുത്തെ യൂട്യൂബേഴ്സിനെ ചുമ്മാ പൂച്ചാണ്ടി കാട്ടി പേടിപ്പിച്ച് 10 ലക്ഷം 20 ലക്ഷം എന്ന് പറഞ്ഞ് നിങ്ങള് വാങ്ങിയെടുക്കാൻ നിങ്ങൾ എത്ര കേസ് കൊടുത്തു, നിങ്ങൾ അത് ആലോചിക്കി. നിങ്ങളെ സ്റ്റാൻഡേർഡ് എന്താ? ഞാൻ നിങ്ങളോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചു. ഞാൻ കോൾ എടുത്തപ്പോ നിങ്ങളോട് പറഞ്ഞ എന്താ, ഈ കോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യ്. റെക്കോർഡ് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല, ബിക്കോസ് എനിക്കറിയാം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ എവിടെയോ സംസാരത്തിനിടയിൽ എനിക്കങ്ങനെ പറ്റാത്തതാണ്. പക്ഷെ എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയോ എനിക്കൊരു, ഓക്കെ, ഇവരൊരു പാവമാണല്ലോ, വളരെ മാന്യമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് വന്നടേ. അതിനുള്ളത് എനിക്ക് കിട്ടി എനിക്ക്, മനസ്സിലായ? നിങ്ങൾ ഇത്രത്തോളം ഷ്രൂഡാണ്, ഇത്രത്തോളം കണ്ണിങ്ങാണ്,
നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും എടുത്തു വെച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഗൂഢാലോചന ചെയ്ത് ഏത് വഴിക്കും തിരിച്ചുവിടാൻ പറ്റുന്ന ഷ്രൂഡാണെന്നുള്ളത് നിങ്ങൾ വീണ്ടും തെളിയിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു ട്രിക്സിനോട്, ട്രിക്സേ നിങ്ങളടക്കം ഇതിൽ ഉത്തരം പറയേണ്ടി വരും. ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞേ, ഷിഹാബിനെ ഞാൻ പത്രസമ്മേളനത്തിന് കൊണ്ടുവന്ന് ഞാൻ മെന്റൽ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഷിഹാബിനെ കൊണ്ടുവന്നത്, ഷിഹാബ് അത് തള്ളിപ്പറയില്ല ഒരിക്കലും. ഞാനാണ് ഷിഹാബിന് പേടിച്ചു നിന്ന ഷിഹാബ് എന്നോട് ഷിഹാബ് കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഈ അമ്മമാരുടെ വീഡിയോസ് വന്ന വഴിക്ക് ചിത്ര സിയാറിന്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ വന്നപ്പോഴൊക്കെ എടുത്ത് വീഡിയോ വെച്ച് ചെയ്യുന്നത് കണ്ട ഷിഹാബ് എന്നെ വിളിച്ചിട്ട് ഞാൻ ഷിഹാബിന് അങ്ങോട്ട് പറയുന്നത് കേട്ടതിന് ശേഷം ഷിഹാബിന്റെ ഭാഗം ഫുള്ള് കേട്ടു, ന്യായമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അങ്ങോട്ട് മെന്റൽ സ്ട്രെങ്ത് കൊടുത്ത് ഓരോ ദിവസവും ഷിഹാബെ നമുക്കിത് കറക്റ്റ് വേ യൂട്യൂബിലൊന്നും ഇടണം, നമുക്ക് നേരെ പോയിട്ട് പത്രമാധ്യമങ്ങളോട് പറയാം, അവിടുന്ന് ആരെങ്കിലും ടേക്കപ്പ് ചെയ്യുമ്പോൾ ടേക്കപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അത് എന്ത് ഗൂഢാലോചന മാൻ, ഏ എന്ത് എന്റെ ഗൂഢാലോചനന്റെ മോട്ടീവ് എന്താ നിങ്ങൾ പറ. ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അതിനൊരു മോട്ടീവ് ഉണ്ടല്ലോ. പക്ഷെ ഇവർക്കുണ്ട് കാശ്, കാശ് കൊടുത്ത് ഒരാളെ തീർക്കണം. ഇനി ജീവന് പേടി പാടില്ലടേ, പേടി ഉണ്ടാവില്ലടേ ജീവനിൽ. താത്തടക്കമുള്ളവരിനെ തീർക്കാൻ നടക്കുന്നത് ഏ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യ്, ഞാൻ എടുത്തു വെക്കുന്ന സാധനം എന്താ എന്റെ തലയിൽ എന്നുള്ളത്. പിന്നെ ഞാൻ എന്തുകൊണ്ട് എന്റെ പ്രീവിയസ് വീഡിയോസ് കുറേ വീഡിയോസ് ഞാൻ പ്രൈവറ്റ് ആക്കി എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട് പലരും. പേടിച്ചിട്ടാണോ സീക്രട്ട് ഏജന്റ് ചാനൽ കളയുടെ ഒരു ഇവർ അങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അറിഞ്ഞുകൊണ്ട് ചെയ്ത സ്ട്രൈക്ക് എണ്ണി അക്കമിട്ട് നിരത്തി ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാനുള്ള കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഒരു മനുഷ്യന്റെ ചാനൽ അടിച്ചു കളയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇന്നേ വരെ ചെയ്ത വീഡിയോസ് 10-2000 മുകളിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ വീഡിയോ ചെയ്തതിൽ എന്നോട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചാനലോ ഒരു വ്യക്തിയോ കാണില്ല. എല്ലാവരോടും വളരെ കൃത്യമായി, വളരെ പൊളൈറ്റായി, വളരെ പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കതിൽ 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഷോർട്ട് ടൈമിൽ 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്റെ ചാനലിൽ ഇത്ര ആളുകൾ വന്ന് എൻഗേജ്ഡ് ആവുന്നത്. മനസ്സിലായോ? വോയിസ് ലീക്ക് പോലും, എടാ ഞാൻ ഇതിനിടയിൽ ഈ 2 കൊല്ലത്തിനിടയിൽ എത്ര പേരോട് സംസാരിച്ചിട്ടുണ്ട്, എത്ര പേരോട് സംസാരിച്ചിട്ടുണ്ട്. ദേ ട്രസ്റ്റ് മീ, ഐ ട്രസ്റ്റ് ദം. പക്ഷെ നിങ്ങളൊരു ട്രസ്റ്റ് വർത്തി അല്ല, ബിക്കോസ് നിങ്ങൾക്ക് ആവശ്യം പണമാണ്, ഫെയിമാണ്. ഒരു കുഴപ്പമില്ല, യു ഡു ഇറ്റ് ഇൻ യുവർ വേ, ഐ ഡു ഇറ്റ് മൈ വേ. ഈ ഗൂഢാലോചന നിങ്ങൾ തെളിയിക്കണം. നിങ്ങളുടെ വോയിസാണത് നിങ്ങൾ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ ഫണ്ട്. ഇതിവിടെ മാത്രമല്ല, ഞാൻ പറഞ്ഞുതരാം, ഇനിയുണ്ട് മക്കളെ വരുന്നു. ഇനി കണ്ടോ ട്രിക്സ് ചെയ്ത ഏറ്റവും വലിയ വിഷയം, ട്രിക്സിന്റെ ചാനലിൽ ഇവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ തമ്മിൽ കൊടുത്തിട്ടുള്ളത് എന്താ അറിയോ? മുതുകാടിനെതിരെ ഗുരുതര ആരോപണവുമായി ലൈവ് വീഡിയോ. മുതുകാടിനെതിരെ ഗുരുതര ആരോപണമായി ലൈവ് വീഡിയോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ആ താത്താന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മുതുകാടിനെതിരെ താത്ത പറഞ്ഞു എന്നുള്ളത് സ്വയം അഡ്മിറ്റ് ചെയ്യാണോ ആ തമ്മനയിൽ വെച്ചിട്ട് ട്രിക്സ്? പക്ഷെ അതിനകത്തുള്ളത് എന്താ? സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയുടെ ഞെട്ടിക്കുന്ന ഓഡിയോ, ഗൂഢാലോചന. ഞാൻ സുനിതയുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഷിഹാബിന്റെ കാര്യങ്ങൾ, ഷിഹാബ് എന്ന് പറഞ്ഞ വ്യക്തിയെ ആണ് ഞാൻ എന്ത് ചെയ്തത്, സപ്പോർട്ട് ചെയ്തത്, ചെയ്യുന്നത്, ഇനിയും ചെയ്യും. എനിക്ക് 100% ഷിഹാബിനെ, എനിക്ക് അത്ര ട്രസ്റ്റ് ഉണ്ട് ഷിഹാബിനെ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അതിലെവിടെ ഗൂഢാലോചന? ഇതൊക്കെ എനിക്ക് തെളിയിക്കാം, സിമ്പിളായിട്ട് എനിക്ക് തെളിയിക്കാം. പിന്നെ ഇവിടെ ബാക്കി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ചാനൽ വൈസ് ഒക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ചാനലുമായിട്ടും ഞാൻ സംസാരിക്കും, ഈ ചാനലുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. ഇതിലൊക്കെ എവിടെ ഗൂഢാലോചന എവിടെ? നിങ്ങൾ പറ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഗൂഢാലോചന തെളിയിക്കാൻ പറ്റൂ? ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, ഒരു വ്യക്തി ഫണ്ട് ചെയ്യുന്നു, മക്തിയെ വ്യക്തി അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, നിങ്ങൾ അത് ടേക്കപ്പ് ചെയ്യുന്നു എനിക്കെതിരെ എന്നെ തീർക്കാൻ. ഞാൻ നാളെ ഇവിടെ റോട്ടിലോ ഞാനിവിടെ തോട്ടിലോ ചത്ത് കിടന്ന അത് ആരായിരിക്കും അതിന് ഉത്തരവാദി? ഈ വോയിസിലുണ്ട്, ജനങ്ങൾ പൊട്ടന്മാരല്ല. ഞാൻ പേടിക്കുന്നുണ്ട്, എനിക്ക് പേടിയുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞല്ലോ സായി കൃഷ്ണൻ അങ്ങനെ പറയുന്നു, സായി കൃഷ്ണൻ വോയിസിൽ ഇത് പറയുന്നു, പേടി, സായി കൃഷ്ണൻ തീർക്കാൻ വരുന്നു. ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, എനിക്ക് ആ പേജിനോടൊന്നും ഒരു തരത്തിലുള്ള എന്തില്ല അറിയോ, ഒരു ഗ്രജ്ജും ഇല്ല. ഞാൻ അവനോടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ആ ഫേസ്ബുക്ക് ചാനല് ബിഗ് ബോസ് ഹിയറും
പിന്നെന്താ പറയുക, അവൻ്റെ അടുത്ത പുതിയ ചാനലിൻ്റെ പേര് ദ ഫോർത്ത് ജംഗ്ഷൻ. ഈ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം അതിനകത്ത് മുഖം കാണിച്ച് ആശാൻ വീഡിയോ ഇടുന്നൊക്കെ ഉണ്ട്, ദ ഫോർത്ത് ജംഗ്ഷൻ. അതിനകത്ത് ഇരുന്നിട്ട് ആൾ ഒന്നും അറിയാത്ത പോലെ പറയുക, ഗൂഢാലോചന ഗൂഢാലോചന പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ എനിക്ക് അയച്ച മെസ്സേജുകൾ ഇതാ, വൺ ബൈ വൺ ഞാനിവിടെ വയ്ക്കാം. ഇവൻ എനിക്ക് അയച്ച ഒരു മെസ്സേജാണ്, ഉണ്ണി ടീം കോണ്ടാക്റ്റഡ് സോ ലീഗലായി തന്നെ പോകും. ഞാൻ ചോദിച്ചു ഏത് ഉണ്ണി ടീം? ദേ ഓഫർ ഫുൾ സപ്പോർട്ട് ഫോർ എനി ലീഗൽ സോ ഡിഫേമേഷൻ വിൽ ഓൾസോ കം ഫോർ 1 crore, ഒരു കോടിക്ക് പൈസയാണ് ഗൂഢാലോചന. ഇതൊക്കെ അയച്ച ഡേറ്റ് ഡേറ്റുകൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റിനകത്തുണ്ട്, ഇത് എന്ന് വന്നതാന്നുള്ളത് മനസ്സിലായോ? ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ വ്യക്തിയായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ടൈമിൽ എനിക്ക് അയക്കുന്നതാണ് ഇവർ. അതായത് ഇപ്പോൾ ദ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ചാനലിനകത്തിരുന്ന് ഒന്നും അറിയാത്ത നന്മയിൽ ഉണ്ണിയെ പോലെ സീക്രട്ട് ഏജന്റ് എല്ലാത്തും ഗൂഢാലോചനയ്ക്കും സീക്രട്ട് ഏജന്റ്. നിങ്ങൾ ഇനി പറ ഏത് ഉണ്ണി, ആര് ഫണ്ട് ചെയ്തടേ, ഏത് ലീഗൽ ടീം? ചുമ്മാ വെറുതെ പോണ ആൾക്കാരുടെ പേര് വലിച്ചിടുകയാണോ ഇതിനകത്തേക്ക്? ഏ, ഒരു കോടി പോലും? ഞാൻ ചോദിച്ചു ഉണ്ണി മൂന്നനാണോ എന്റെ ബ്രോ? അതൊക്കെ കോംപ്രമൈസ് സ്റ്റോക്കിലാണ്, ദേ നെവർ ഡു ദാറ്റ്, ഐ നോ. ഞാൻ അങ്ങോട്ട് പറയണേ അവരൊന്നും അങ്ങനെ ചെയ്യില്ല. എനിക്ക് വേറെ പല വഴികളിലൂടെ ഒന്ന് രണ്ട് ആൾക്കാർ ഈ പ്രശ്നം തീർത്തൂടെ ബ്രോ എന്ന് പറഞ്ഞ് വന്നതാണ് എൻ്റെ അടുത്ത്. ഞാനാണ് അപ്പം പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ച ആളോട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ വേണ്ട എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ എന്ന് പറഞ്ഞ് വിട്ടതാണ് ഞാൻ. ദാറ്റ്സ് മീ. ഇനി കണ്ടോ അടുത്തത്, ഡിഫേമേഷൻ ഒന്നും ഇഷ്യൂ ഇല്ല, ഐ ക്യാൻ ഡീൽ ഇറ്റ് കോർട്ട്, ദാറ്റ്സ് ഫൈൻ. എൻ്റെ കൺസേൺ ഇപ്പം മുതുകാട് ടീം കാറിൽ വല്ല ലോറി കയറ്റി കൊല്ലുക എന്നാണ്. എങ്ങനെ പേടിക്കാതിരിക്കും, എങ്ങനെ പേടിക്കാതിരിക്കും? കാരണം ഇവരെ പ്ലാനിങ് ഇതല്ലേ, ഒരാൾ പൈസ കൊടുക്കുന്നു മറ്റേ ആൾ ഇന്നെ തീർക്കാൻ വരുന്നു, ഇതല്ലേ ഞാൻ അറിയുന്നത്? ഇതല്ലേ ഇവർ പറഞ്ഞത്? ഇതല്ലേ താത്ത പറയുന്നതല്ലേ സഹായി തീർക്കണം? നിങ്ങൾ പൊതുജനം നിങ്ങൾ ആലോചിച്ചു നോക്കുക എന്റെ റിസ്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഇനി അടുത്തത്, അതായത് ഈ പറഞ്ഞ എന്താ പറയുക പ്രസ്തുത ഇൻസ്റ്റാഗ്രാം ചാനലിലെ കണ്ണൻ, ഓക്കെ കണ്ണൻ എന്നാണ് അവൻ്റെ പേര്, അങ്ങനെയാണ് എനിക്ക് അവൻ അറിയാം. കണ്ണൻ ദ ഫോർത്ത് ജംഗ്ഷനിലെ കണ്ണൻ പറയുകയാണ് എന്നോട്, മുതുകാട് ഈസ് ഡേഞ്ചർ, ബി കെയർഫുൾ, ഹി വിൽ ഡു എനിത്തിങ്, മണി പവർ എവ്രിതിങ്. എടാ കണ്ണ, മുതുകാട് മണി പവർ ഉള്ളവനാണ്, ഡേഞ്ചർ ആണ് എന്നാണ് നീ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്നിട്ട് ആ നീ അപ്പുറത്ത് പോയി പറയുന്നു ചാനലുകാർ സായിയോട് മുതുകാട് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞപ്പോ അത് ഗൂഢാലോചനയല്ലേ? ഡാ ബ്ലഡി ആരാണ് ആ ഗൂഢാലോചന ഇവിടെ? നീയാണ് എന്നോട് പറയുന്നത് ഹീസ് ഡേഞ്ചർ, മണി പവർ എവ്രിതിങ്. ഈ നാളെ നീ വന്നിട്ട് ഇത് നിന്റെ അക്കൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് മൾട്ടിപ്പിൾ ഫാദറാന്ന് ഞാൻ പറയും. മനസ്സിലായോ? മൾട്ടിപ്പിൾ ഫാദറാന്ന് ഞാൻ പറയും. ഇതിൽ ഒരു മെസ്സേജ് നീ അൺസെൻഡ് ആക്കിയാൽ എനിക്കറിയാം, ടോപ്പ് ടു ബോട്ടം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിന്റെ ചാറ്റ്. നീ ഒരു സാധനം നീ അതിൽ അൺസെൻഡ് ആക്കുക. മൾട്ടിപ്പിൾ ഫാദർ കളി കളിക്കരുത്. ഇനി അടുത്തത്, ഒരു കേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളത്, രണ്ട് കേസിനെ കുറിച്ച് പറഞ്ഞടേ. അത് ഞാനല്ല ആദ്യമായിട്ട് പറയുന്നത്, കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ചാനലിൽ കേസ് നമ്പർ അടക്കം പറഞ്ഞ ഒരു കാര്യമാണത്. അത് പബ്ലിക്കായിട്ടിട്ട പോസ്റ്റാണ് കെ എം ഷാജഹാൻ, മനസ്സിലായ? പബ്ലിക്കായിട്ട്, അതാണ് ഞാൻ സംസാരിച്ചത്. ഈവൺ ഞാൻ ചെയ്ത് വെച്ച മുതുകാണ്ട് ഒരു വീഡിയോയിൽ ഞാൻ അതിന്റെ ഒരു പീസ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവൻ പറഞ്ഞത് കേട്ടോ എന്നോട്, ഞാൻ ഇവനോട് പറഞ്ഞു ഓൾറെഡി ഐ എം ബിഹൈൻഡ് ഓൺ ദിസ് കേസ് ആക്ച്വലി ടു ഇറ്റ് ദാറ്റ് കം ഔട്ട് ഹീസ് ഗോൺ. അതായത് അത് പുറത്തു വന്ന അയാൾ തീരും ആ കേസ്. അങ്ങനെ രണ്ട് കേസ് ഉണ്ടെങ്കിൽ അയാൾ പുറത്തു വന്ന അയാൾ തീരും. പോക്സോ കേസ് ഈസ് ദെയർ ഇൻ കഴക്കൂട്ടം, ഇവൻ ഇന്നോട് പറയാം. ആക്ച്വലി ടു കേസസ് ഇൻ കഴക്കൂട്ടം, ഇവനത് അന്വേഷിക്കുന്നുണ്ട്. ഐ നോ ഹിം പേഴ്സണലി സോ സ്ട്രോങ്, വി കാൻഡ് ഇമാജിൻ ഹൗ സ്ട്രോങ് ഹീസ്. മണിച്ചൻ അയാളെ അറിയുമോ, ഏതോ മണിച്ചനെ അറിയുമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് മണിച്ചൻ അറിയില്ല. ഞാൻ പറഞ്ഞു ആക്ച്വലി ഈസ് നോട്ട് ദ ട്രബിൾ മേക്കർ, ഐ കാൻ സേ ഇറ്റ് നൗ ഹിയർ ഇൻ ചാറ്റ്. ഐ ആം മച്ച് വറീഡ് അബൌട്ട് ടു അതർ ഫേസസ് ബ്രദർ. എനിക്ക് ഈ പറഞ്ഞ മുതുകാടിനെ ഒന്നും അല്ല പേടി, എനിക്ക് വേറെയും കുറെ ആളുകളെ പേടിയുണ്ട്. ഞാനതാണ് പറയുന്നത്. അപ്പൊ അവൻ പറഞ്ഞതാ അയാളുടെ പണ്ടത്തെ ഗുണ്ട ടീമൊക്കെ മുതുകാട് ക്യാഷ് ആണിപ്പോൾ. മിന്നൽ മുരളി എസ് ഐ അറിയൂ, ഇവനോട് ചോദിക്കാം. മിന്നൽ മുരളി എസ് ഐ അറിയൂ, ഏത് മിന്നൽ സുരേഷ്, സോറി മിന്നൽ സുരേഷ് എസ് ഐ അറിയൂ,
ഏത് മിന്നൽ സുരേഷ് എസ് ഐ എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയും ഗുണ്ട ടീം ഒന്നുമില്ല അയാൾക്ക്. ഇപ്പൊ ആക്ച്വലി അയാൾ ഒരു പപ്പറ്റാണ്, നൗ എ ടോയ് ഓഫ് എ ഫോർ പീപ്പിൾ ബെൽറ്റ്. ഒരു അഞ്ചാറ് പേരുടെ ബെൽറ്റ് ഉണ്ട്, ആ ബെൽറ്റിന്റെ ഭാഗം മാത്രമാണ് അയാൾ. എന്റെ അറിവിൽ എനിക്ക് അത്രയേ അറിയുള്ളൂ അയാളെ. അല്ലാതെ അയാള് ഈ പറഞ്ഞ അതിഭീകരമായിട്ടുള്ള കൊട്ടേഷൻ ടീമുള്ള വ്യക്തിയായിട്ടൊന്നും മുതുകാടിനെ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ട് എന്റെ മനസ്സിനകത്ത്, കാരണം വേറെ ആരെങ്കിലും മുതുകാടിനെ വെച്ച് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തീർത്താലോ, എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് എനിക്ക്. അപ്പൊ പറഞ്ഞു ഗുണ്ട ടീം ഉണ്ട്, ഇവൻ എന്നോട് പറയുന്നത്. ഇവനാണ് ഈ പറഞ്ഞ താത്താന്റെ മെയിൻ ആള്. താത്താക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇവിടെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പണിയാനും ഇതിന് മുന്നുണ്ടായ പ്രശ്നങ്ങളിലും ഒക്കെ കിക്ക് എന്ന് പറഞ്ഞ സംഘടനക്കെതിരെ അടക്കം എല്ലാം ഇവനാണ് ഇരുന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇവൻ ഇപ്പൊ വീഡിയോയിൽ ഒന്ന് പറയുക, ഗൂഢാലോചന. ഈ ഇവൻ തന്നെയാണ് ഇപ്പൊ എന്നോട് ഈ സംസാരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് മുമ്പ്, ഇത് ദിവസങ്ങൾക്ക് മുമ്പ്. മിന്നിൽ സുരേഷിനും അറിയോ ഗുണ്ടാ ടീമുണ്ട്, മിന്നിലിനെ വീട്ടിൽ കയറി കൈവെട്ടിയ ടീമാണ് ഏത്, മുതുകാടിന്റെ കൊട്ടേഷൻ ടീം മിന്നൽ എന്ന് പറഞ്ഞുള്ള മിന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ എസ് ഐനെ വീട്ടിൽ കയറി വെട്ടി. അതെങ്ങനെയാണ് നിനക്കറിയാ വീട്ടിൽ കയറി വെട്ടിയതാന്ന്? എങ്ങനെ നിനക്കറിയാ? അപ്പൊ ഇവ നിങ്ങൾ ആലോചിച്ചൊക്കെ പേടിപ്പിക്കുന്നത്. ഓക്കെ, ബട്ട് പ്ലേ കെയർഫുള്ളി. നിന്നോട് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുക, പ്ലേ കെയർഫുള്ളി. ഞാൻ പറഞ്ഞു ഐ ഹാഡ് വെൻ ത്രൂ ഹിസ് ഓൾ ഡൂയിങ്സ് നൗ. ഗുണ്ട ടീം ഇല്ല ഫോർ ഷുവർ അയാൾക്ക്, ബട്ട് ദേർ ആർ ഫോർ അതർ പീപ്പിൾസ്. എനിക്കൊരു അഞ്ചാറ് നാല് പേര് സംശയമുണ്ട്, അവര് മാത്രമായിരിക്കും ഇതിന്റെ ബാക്കിൽ. അല്ലാതെ ഈ പറഞ്ഞ ഗുണ്ട ടീം സെറ്റപ്പ് ഒന്നും ഇല്ല. അയാൾക്ക് ഈ പറഞ്ഞ ഒരു നാല് വ്യക്തികളായിട്ടുള്ള സ്ട്രോങ് കണക്ഷൻ എനിക്കൊരു സംശയമുണ്ട്. ആ വ്യക്തികൾ ആരാന്നോ, അത് എന്താന്നുള്ളത് ഞാൻ ഇതുവരെയായിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ സംശയങ്ങളും ഊഹാപോഹങ്ങളും ആണത്, അത് എന്റെ മനസ്സിൽ തന്നെ കിടക്കുന്നത്. എനിക്ക് അതിലൊരു ക്ലാരിറ്റി ഇല്ലാതെ ഞാനെങ്ങനെ പുറത്തു വന്ന് പറയും? ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ ഇവ എനിക്ക് അയക്കുക മറ്റേ, ബട്ട് പ്ലേ കെയർഫുള്ളി, ഈവൻ ഹി ഈസ് സോ കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, എന്നിട്ട് എനിക്ക് അയച്ച, നോ വൺ വിൽ ഹെൽപ്പ് യു ഇഫ് യു ഫോൾ. പ്രസ് കോൺഫറൻസ് നടത്തി മനസ്സിലായോ? അതായത് താഴെ വീഴുമ്പോ ആരും ഉണ്ടാവില്ല. ആരുടെ താഴെ വീണേ? താഴെ വീഴ്ത്താൻ നോക്കുന്ന നീയും മറ്റേ താത്തയാണ്. അതിന്റെ കൂട്ടത്തിന് മറ്റവനും വന്ന് കയറി. ഞാൻ ട്രിക്സിനോട് വീണ്ടും പറയുന്നു, നീ ഷെയർ ചെയ്ത വീഡിയോ ട്രിക്സേ, ആൻഡ് നീ നിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലില് ഈ ദ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറി റീമെൻഷൻ അടിച്ചത് അന്ന് എനിക്ക് കത്തിയടാ, അന്ന് എനിക്ക് കത്തി, അന്ന് എനിക്ക് അലാറം അടിച്ചു, നിങ്ങൾ ഗ്യാങ് ആയിട്ട് എന്നെ തീർക്കുകയാണെന്നുള്ളത്. ഞാൻ അന്ന് മുതൽ വെയിറ്റിംഗ് ആയിരുന്നു മോനെ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്, ബിക്കോസ് ഞാൻ സത്യത്തിന്റെ ഒപ്പാടാണ് നിൽക്കുന്നത്. നിന്നെപ്പോലെ ഒരാളെ തീർക്കാനോ ഒരാളെ തട്ടിക്കളയാനോ അല്ല. ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുതുകാട് ഒരു സോറി പറഞ്ഞാൽ തീരും, അമ്മമാരോ ഷിഹാബിന്റെ ഒപ്പം ഇരുന്ന് സംസാരിച്ചാൽ തീരും, എനിക്ക് സ്ഥാപനത്തിനോടോ എനിക്ക് അവരോടോ ഒരു പ്രശ്നമില്ല, അതൊക്കെ നടന്നു പോകണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ എന്നെ നിങ്ങൾ ഗൂഢാലോചനക്കാരനാക്കി. യു ആർ ദ ഗൂഢാലോചനക്കാർ. എനിക്കെതിരെ ഫണ്ട് ചെയ്യുന്നത് ഒരാൾ, എക്സിക്യൂട്ട് ചെയ്യുന്നത് വേറൊരാൾ, അവരാ എക്സിക്യൂട്ടർ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് എനിക്കെതിരെ. ഇനി കണ്ടോ, കേസുണ്ട്, അത് മുക്കി. അതെങ്ങനെ നിനക്കറിയാം? കേസുണ്ട് പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതായത് രണ്ട് കേസ് കെ എം ഷാജഹാൻ സാറിന്റെ വീഡിയോയിൽ അതിനെ കുറിച്ച് പറയുന്നത്, അതെല്ലാം പറയാം മുക്കി. അതെങ്ങനെ നിനക്കറിയാം അത് മുക്കിന്ന്? എന്നേക്കാ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പൊ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു സിസി ആണ്, ബട്ട് കോർട്ടിൽ അവർക്ക് FIR ഇത് തന്നെ കൊടുക്കണം. അതായത് FIR കോർട്ടിലാവുന്നത് സിസി ആണ്. അപ്പൊ അതാണ് ഡേഞ്ചർ, അതാണ് ഡേഞ്ചർ എന്നാണ് അപ്പൊ അവൻ പറഞ്ഞത് ട്രെയിനോട്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ പറയാ, FIR നമ്പർ ഉണ്ട് ബട്ട് കിട്ടില്ല, നേരെ വഴിയിൽ പോക്സോ ആണ്, ഞാൻ നോക്കിയിരുന്നു ബട്ട് എടുക്കാം. എന്നിട്ടാണ് അവൻ വന്നിരുന്നിട്ട് ഇപ്പൊ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. എന്ത് ഇപ്പൊ ഇരുന്നിട്ട് അവൻ ഇരുന്ന് ഡയലോഗ് അടിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്നോട് ബി കെയർഫുൾ, സൂക്ഷിക്കണം. ഞാൻ കേസിനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ ഇവൻ കേസിനെ കുറിച്ച് പറയുന്നോ? എന്നിട്ട് ഇവൻ തന്നെ ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് പറയാണ് ഞാൻ പറഞ്ഞു കേസിനെ കുറിച്ച്. എന്നിട്ട് ആരുടെ കേസിനെ കുറിച്ച് പറഞ്ഞു? നീയാരെ കേസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീയാളെ പറയുന്നത് ഏതൊരു മറ്റേ മിന്നൽ സുനീഷിന്റെ കൈ വെട്ടി ഗുണ്ടാ സംഘം ഉണ്ടായാക്കുന്നു? നീയാളെ പറയുന്നത് എന്നോട്? നീയാളെ എന്നോട് പറയുന്നത് ബി കെയർഫുൾ എന്ന്? എന്നിട്ട് നീ തന്നെ വീഡിയോ ഇട്ട് പറയുന്നാടാ ഞാൻ കൂഞ്ഞാഞ്ഞോഞ്ഞാണ് നടത്തിയത്. ഞാൻ പറഞ്ഞല്ലോ ഒരു വിഷയമല്ല, ട്രിക്സ് പറഞ്ഞില്ലേ കേസായിട്ട് പോവാണ് ഇനി വീഡിയോ ഇടണില്ല എന്ന്. ഞാനും വീഡിയോ ഇടണില്ല. എന്തേ
വീഡിയോ ഇടണില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പറ്റി ഈ വിഷയം വിട്ടൊന്നില്ല. ഇവരെ ഫേസോ ഇവരെ സൗണ്ടോ ഇവരുടെ വീഡിയോ വെച്ചിട്ട് ഞാൻ ഇനി വീഡിയോ ഇടില്ല. അതിനൊരു കാരണം എന്താ അറിയോ? നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ഞാൻ ബാക്കി വീഡിയോസ് പ്രൈവറ്റ് ആക്കി എന്നുള്ളത്. ഡേ കോപ്പി അടിച്ചടേ, കോപ്പിറൈറ്റ് അടിച്ചടേ, കോപ്പിറൈറ്റ് അടിച്ച്. സീരിയസ് ആയിട്ട് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ ഞാൻ ട്രിക്സിനോട് പറഞ്ഞു, ട്രിക്സേ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടാം, എൻ്റെ കമൻറ്റ് ബോക്സിൽ നിനക്കൊരു കമൻ്റ് ഇടാം, ഞാൻ നിന്റെ വീഡിയോസ് എടുക്കൽ നിർത്തും. അതാണ് ഒരു ഫെയർ ഗെയിം, ഫെയർ ആയിട്ടുള്ള കാര്യം അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് അത് മതി. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ് നൈറ്റിൽ നിന്റെ സ്റ്റോറിയിൽ ഈ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റെ സ്റ്റോറി നീ റീമെൻഷൻ അടിച്ചപ്പോൾ എനിക്ക് അലാറം അടിച്ചു. ഞാൻ എൻ്റെ അക്കൗണ്ട് തുറന്ന് അതിനകത്ത് നിന്നെക്കുറിച്ച് ചെയ്ത വീഡിയോസ് ഒക്കെ എടുത്തു മാറ്റി. രാവിലെ ഒരു വീഡിയോ മാത്രം ഞാൻ ബാക്കി വെച്ചു. അത് ഞാൻ നിനക്ക് ഇട്ടുന്ന എരയായിരുന്നു അത്. നീ അതിൽ കൊത്തി, നീ എനിക്കിതാ കോപ്പിറൈറ്റ് ക്ലെയിം അടിച്ചു തന്നതിന്. നീ എനിക്ക് മാത്രമല്ല, ഷാഹിദ് പയ്യന്നൂർ, ഷാഹിദ് പയ്യന്നൂരിനെ നീ എന്താ പറഞ്ഞത്? മുറി വൈദ്യൻ. അതിനുള്ള വോയിസും സാധനം കേട്ട് ഷാഹിദ് പയ്യന്നൂർ വരും, അത് ഞാൻ വെക്കുന്നില്ല. ഷാഹിദ് പയ്യന്നൂരിൻ്റെ ചാനലിന് നീ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു. മോനെ, ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമും അടിക്കുന്ന ബെൽറ്റിൽ നീ പോയി കയറിയല്ലോ താത്താൻ്റെയും ടീമിൻ്റെയും. അതിൽ കയറുമ്പോഴേ എനിക്ക് മനസ്സിലായടേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുതുകാടിനെ കുറിച്ച് ചെയ്ത പ്രീവിയസ് മുതുകാടിൻ്റെ ചാനലിൽ നിന്നും അവിടുന്ന് കൂടുന്ന എടുത്ത വീഡിയോസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തറിയോ, എടുത്ത് മാറ്റി ഡൗൺലോഡാക്കി കയ്യിൽ വെച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ താത്താൻ്റെയും ടീമിൻ്റെയും ഹിസ്റ്ററി നിനക്കറിയോ? ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്നെ തീർക്കുക എന്നാണ്. അത് എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, സീരിയസ് ആയിട്ട്. കാരണം ഞാൻ ആ താത്താനെ വിളിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് അതൊന്നും താത്തട്ടില്ല. താത്താനെ വിളിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാ എനിക്ക് നിങ്ങളോട് ഒരു പ്രശ്നമില്ല പേഴ്സണലി. ഞാനൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നു, ഞാൻ നിങ്ങളെ തെറിയില്ലെങ്കിലും വന്ന് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു നിങ്ങളോട്. കഴിഞ്ഞു, ഞാൻ അങ്ങനെ എടുക്കുന്ന ഒരാളാന്ന് ഞാൻ ഈ താത്താനോട് പറഞ്ഞതാ. അത് ഫുള്ള് കേട്ടിട്ട് താത്തപ്പെടുത്ത് പോയിട്ട് കുറെ താത്തപ്പെടുത്ത് പോയി കഴിഞ്ഞിട്ട് ചെയ്ത വേറൊരു പരിപാടി പറഞ്ഞതാ. താത്തപ്പെടുത്ത് പോയി, പോയതിന് ശേഷം എന്ത് ചെയ്ത്, എനിക്കെതിരെ ആദ്യം സ്ട്രൈക്ക് ചെയ്തൊരു സിനി ആർട്ടിസ്റ്റ് ഉണ്ട്, അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അയാളുടെ ഭാര്യേനെയും മകളെയൊക്കെ റോട്ടിൽ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ വീഡിയോയിൽ ഞാൻ ആളുടെ ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മൂന്ന് സ്ട്രൈക്ക് അടിച്ചു. അങ്ങനെയാണ് ഞാൻ താത്താനെ ഫസ്റ്റ് കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓഫായിട്ടൊന്നുമില്ലല്ലോ, ഇല്ല. അങ്ങനെയാണ് ഞാൻ ഈ താത്താനെ കോൾ ചെയ്യുന്നത്. അതായത് അയാളുടെ നമ്പർ കിട്ടണം, നിങ്ങൾ അയാളോടൊന്ന് സംസാരിക്കുക. കാരണം അയാളുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ വളരെ മാന്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആ വ്യക്തിയുടെ ഭാഗം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് ഒന്ന് രണ്ട് ലൈവിൽ ആ വ്യക്തി വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളിൽ എവിടെയോ എനിക്കൊരു മിസ്മാച്ച് മറ്റേ അപ്പുറത്തെ സൈഡിലുള്ള ആൾ പറഞ്ഞപ്പോൾ തോന്നി എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. താത്ത ആദ്യം ചെയ്ത പരിപാടി എന്തറിയാം, ഞാൻ ഇത് പറഞ്ഞ വോയിസ് മാത്രം കട്ട് ചെയ്ത് ആ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. അവരും ഞാനും കോണ്ടാക്റ്റിലുള്ളതാണ്. അവരെന്നെ വിളിക്കുന്നു, എന്നെ വിളിച്ചിട്ട് പറയുകയാണ് അവർ, സായി എന്ത് പണിയാണ് കാണിച്ചത്, സായി എന്തിനാ അവരെ വിളിച്ചിട്ട് മറ്റേ ആളോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ആണ് ജെനുവിനായിട്ട് എനിക്ക് സംസാരിക്കണം, എന്താ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലേ, അതുപോലെ തന്നെ എനിക്ക് അവരോട് സംസാരിക്കണം, ഞാൻ സംസാരിക്കും. അപ്പം അവർ പറഞ്ഞു, ഓക്കെ സായി, സായിൻ്റെ ഇഷ്ടമല്ലേ, സായി ചെയ്തു. ഇതാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം അത് അവിടെ വിലപ്പോയില്ല. പിന്നെ താത്ത അങ്ങനെ വെറുതെ നോക്കിയിരുന്നു, കണ്ടന്റുകളൊന്നും ഇല്ല. കുറേ കാലം ആ ലേഡീനൊപ്പം പോയിട്ട് ആ ലേഡീനെ പറഞ്ഞ് കുറേ തെറി വിളിച്ചു. പിന്നെ ഞാൻ താത്താൻ്റെ വീഡിയോസ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അധികം, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പം എടുത്ത് നോക്കുമ്പോഴാണ് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, 36 അടുത്തുള്ള ആരോ പോയി, പിന്നെ 36 എവിടേക്കോ ഇറങ്ങിപ്പോയി നോക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ എന്നെ നോവെയർ മാറ്റർ ഫോർ മീ. എനിക്കൊരു ലൂപ്പ് കയറാൻ താല്പര്യമില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ ഇഷ്യൂസ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം എനിക്ക്, അതാണ് എൻ്റെ ആവശ്യം. അതൊരു പേടിയും കൂടാതെ ഞാൻ അഡ്രസ്സ് ചെയ്യും. എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് എനിക്ക് അരി മേടിക്കാനുള്ള ചാനലാണ്. ഞാനിത് അത്രയും പ്രൊഫഷണലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇന്നേ വരെ ഒരാളെയും ദ്രോഹിക്കാതെയാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് പോയി. ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് അവർക്ക്, ഞാൻ വീഡിയോ ഇട്ട വ്യക്തിക്ക് പേഴ്സണലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് അപ്പോളജൈസ് ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് അതിനുള്ള റെമഡി ചെയ്ത് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ട്രസ്റ്റ് മീ, ഈ 10-2000 വീഡിയോ ഇട്ടതിൽ നിങ്ങൾ, ഞാൻ എത്ര കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ അവരൊക്കെ ആയിട്ട് പേഴ്സണലി നല്ല റിലേഷനിൽ അല്ലേ ചോദിക്കുക? ആണ്. ഇപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അവരെയൊക്കെ വീഡിയോ ഇടാറുണ്ട്, വളരെ മാന്യമായിട്ട് സംസാരിക്കാറുണ്ട്. തെറി പിന്നെ ലൈവിൽ പറയും. ലൈവ് എൻ്റെ ലൈവ് എടുത്ത് കണ്ടാൽ മതി തെറി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നേരിട്ടാണെങ്കിൽ അതിൽ വലുതും പറയും. ഓക്കെ, ഈ താത്തയാണെങ്കിൽ പോലും വളരെ മാന്യമായിട്ടാണ് ഞാൻ അവരോട്, ഞാൻ ഇപ്പോഴും അവരോട് പറയുന്നു, നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് വളരാൻ വേണ്ടി നിങ്ങൾ എന്നെ വെട്ടി വീഴ്ത്താനാണെന്നുണ്ടെങ്കിൽ താത്ത ഞാൻ ഇറങ്ങും.
ഉറപ്പാണ് ആ കാര്യം. നിങ്ങളിവിടെ ഇത് തെളിയിക്കേണ്ടി വരും. നിങ്ങൾ യഥാർത്ഥ ഗൂഢാലോചന, നിങ്ങളിവിടെ ചില്ലറക്കാരെ പേരല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ മോട്ടീവ് ഇവിടെ ഉണ്ട്. എന്റെ എന്തുകൂടാ ഞാൻ അതിലോ എന്ത് മോട്ടീവ് പറഞ്ഞു? ഞാൻ ഒരു മോട്ടീവും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വർത്തമാനത്തിന് അത് ഏറ്റവും വിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവരുടെ ചാനലിലിട്ട വീഡിയോയിലെ തമ്പ് ടൈറ്റിൽ എന്താ കൊടുത്തിട്ടുള്ളറിയോ? സായിയുടെ തള്ളലുകൾ. ഞാൻ പറഞ്ഞു തള്ളലാണ്, അതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അവരുടെ ചാനലിനകത്ത്. അപ്പൊ അതെങ്ങനെ ശരിയാവും താത്ത? ഞാൻ പറഞ്ഞത് മൊത്തം തള്ളലുകളാണെങ്കിൽ അതെങ്ങനെ തള്ളലാണല്ലോ അത്. അത് തള്ളു എന്ന് പറഞ്ഞാൽ നന്നോണ. നിങ്ങൾ തന്നെ പറയുന്നു ഞാൻ തള്ളിയതാണെന്ന്. പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾ തള്ളിയതല്ല. യു ആർ പ്ലാനിങ് എഗെയിൻസ്റ്റ് മീ, എന്നെ തീർക്കാൻ. എന്നിട്ട് നിങ്ങളുടെ എന്നെ കൂടെയുള്ള ആൾ വന്നിട്ട് എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഞാൻ പേടിച്ചു ബിക്കോസ് എതിരെയുള്ള ആളുകൾ ഇത്രയും സ്ട്രോങ് ആണ്. ദി ആർ ഫിനാൻഷ്യലി സ്ട്രോങ്, ദി ആർ പൊളിറ്റിക്കലി സ്ട്രോങ്. ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് എനിക്ക് പാർട്ടിയിൽ ഫ്രണ്ട്സ് ഉണ്ടെന്നേ ഉള്ളൂ. അതെല്ലാ പാർട്ടിയിലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് ആ പാർട്ടിക്കാരൊന്നും എന്റെ കൂടെ നിൽക്കില്ല. ഇൻഡിവിജ്വലി ചിലപ്പോൾ നിൽക്കുമായിരിക്കും. ഞാൻ മതത്തിനെതിരെ പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു മതത്തിന്റെ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ തീർത്ത് കളയാം. എന്തൊക്കെയാണ് ഉണ്ണി ടീം? അയാളൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല സീരിയസ് ആയിട്ട്. ഐ എം കൺഫ്യൂസ്ഡ്, ലിറ്ററലി കൺഫ്യൂസ്ഡ്. ഞാൻ ആരെതിരെയാണ് ശബ്ദം ഉയർത്തുന്നത്, എന്തിന് ശബ്ദം ഉയർത്തുന്നു എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് പറയുന്നു, ഞാൻ തീർന്നു പോയാലും ഐ ഹാവ് കെപ്റ്റ് ഇനഫ് ബാക്കപ്പ് ടു പ്രൂവ് സംതിങ്. അത് നിങ്ങളായിട്ട് ഇപ്പൊ കോടതിയിൽ പോവല്ലേ, ഐ ഷോ ഇറ്റ് ദേർ. പിന്നെ താത്താനോട്, താത്ത എനിക്ക് അപ്പോഴും നിങ്ങളോട് പ്രശ്നം, ഇപ്പോഴും നിങ്ങളോട് പ്രശ്നം, എപ്പോഴും നിങ്ങളോട് പ്രശ്നം നിങ്ങൾ വിചാരിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനും നിങ്ങളുടെ പൈസയ്ക്കും വേണ്ടിയിട്ട് എന്നെ വെട്ടി വീഴ്ത്താൻ ഇറങ്ങിയാൽ അതിനെനിക്കൊന്നും പറയാനില്ല നിങ്ങളോട്. ഓക്കെ, എന്നാലും നിങ്ങൾ ബെൽറ്റ് കൊള്ളാലോ, നിങ്ങളെ ബെൽറ്റ്. ഐ വിൽ പ്ലേ ഇറ്റ് അഗെയിൻ. മോളെ ഒരു ന്യൂസ് ഉണ്ടേ. നമ്മുടെ സീക്രട്ട് ഏജന്റിനെ പൂട്ടാനായിട്ട് നമ്മുടെ അവന്റെ പേരെന്തോ മുതുകാട് പൈസ ഇറക്കുന്നത് ഉണ്ണി മുകുന്ദൻ. മൊത്തത്തിൽ പ്രശ്നമോ പ്രശ്നം, സീക്രട്ടിനെ പൂട്ടിയേ മാറുള്ളൂ അവർ കേട്ടാ. സായി കിടന്ന് കരഞ്ഞ് കാലി പിടിക്കാൻ പാവം തോന്നുന്നു. പക്ഷെ ഇവരെല്ലാം വന്നിട്ടുണ്ട് ഗ്രൂപ്പ്. ആ അതുലു മൈരനെതിരെ കേസ് ഫയൽ ചെയ്യാതെ വേറെ വഴിയില്ല. മൈരിന് പ്രാന്താണ്. യുവമാർക്ക് എല്ലാം 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും. അത് പൈസ അല്ല. ഓക്കെ, പൈസ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യങ്ങൾക്ക് ചെലവാക്കാം. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഇപ്പൊ ഞാൻ എനിക്കെതിരെ സ്ട്രൈക്ക് അടിച്ച വ്യക്തിക്ക് വളരെ മോശം അവസ്ഥയാണ്. ആ വ്യക്തിയുടെ ലൈഫ് തന്നെ പോയി. ആ വ്യക്തിക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ, ഐ വിൽ പേ ആൻ എമൗണ്ട് ഫെയർ. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഞാൻ കാരണം അവർക്ക് ഒരു നഷ്ടം ഫിനാൻഷ്യലി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ പേ ഇറ്റ് ഓഫ്. തത മാന്യമായിട്ട് ലൈഫിൽ ഡീൽ ചെയ്യാനും ജീവിക്കാനും പഠിക്കണം. ഓക്കെ, ഫീലിംഗ് വെരി സോറി ഫോർ യു. നിങ്ങൾ ഈ പറഞ്ഞ ഗൂഢാലോചന എത്ര വലുതാണെന്നറിയോ? ഒരാളെ തീർക്കാനാണ്, ഒരാളെ തീർത്ത് കളയാൻ ഡയറക്റ്റായിട്ട്. കാണാം. ഓക്കെ, ഐ തിങ്ക് എൻ്റെ വ്യൂവേഴ്സിന് ഇനഫ് ഉത്തരം കിട്ടി എന്നുള്ളത്. ഇനിയുള്ള വീഡിയോസിൽ എവിടെയും ഞാൻ ഈ പറഞ്ഞ വ്യക്തികളുടെ ഫോട്ടോ വീഡിയോസ് കാര്യങ്ങളൊന്നും വെക്കില്ല. പേരുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് പോകും. നിങ്ങളത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോ. ഞാൻ എഗെയിൻ നിങ്ങളോട് പറയുന്നു, ഒരു സ്വാർത്ഥ ലാഭത്തിനും വേണ്ടിയിട്ടോ ഒരാളെ തകർക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ മാജിക്കിന്റെ ഇഷ്യൂ ആയിട്ട് വന്നത്. എന്നിലേക്ക് വന്നു ചേർന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ് അതിലെ സത്യം. ഓക്കെ, ഞാൻ 100% വിശ്വസിക്കുന്നു ഇപ്പോഴും സി പി ഷിഹാബ് പറഞ്ഞ കാര്യങ്ങളിൽ, അമ്മമാര് പറഞ്ഞ കാര്യങ്ങളിൽ. പേടിയുള്ളവർ വെട്ടിവീഴ്ത്താനും ഒതുക്കാനും കോപ്പിറൈറ്റ് അടക്കം വണ്ടിയിൽ ഇടിച്ചു കയറ്റി തകർത്ത് പൈസ ഫണ്ട് ചെയ്ത് ചാനൽ ഇല്ലാതാക്കി
എന്നെയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞതിൽ സത്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നടക്കും. നാളെ എന്നെ വണ്ടിയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടിലോ ഏതെങ്കിലും റോട്ട് വക്കത്തോ ഞാൻ തീർന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ എടുത്തു വെച്ചോ. ഓക്കെ, എനിക്കെതിരെയുള്ള ഗൂഢാലോചന.